ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പേഴ്സെൻറ്റേജ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് ഇന്ന് ബാക്കി ഭാഗം നോക്കാം പേഴ്സൻറ്റേജിൻ്റെ രണ്ട് വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളതൊന്ന് പോയി കണ്ടു നോക്കുക ഇന്നത്തേത് മൂന്നാമത്തെ ക്ലാസ് ആണ് ഇതും കൂടി ആയാൽ പേഴ്സെൻറ്റേജിൽ നിന്നും പി എസ് ചോദിക്കാറുള്ള ഏകദേശം എല്ലാ ഭാഗവുമായി ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പെർസെൻറ്റേജ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് നടത്താം അപ്പോൾ എല്ലാവരും തന്നെ ടെസ്റ്റിന് തയ്യാറായിരിക്കുക അപ്പം ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒരു സംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനത്തോട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൂട്ടിയാൽ ആ സംഖ്യ ലഭിക്കും എങ്കിൽ സംഖ്യ ഏത് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം ആദ്യം സംഖ്യ എന്ന് പറയുന്നത് നൂറ് ശതമാനമാണെന്ന് എടുക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ നൂറ് ശതമാനം കണ്ടെത്തിയാൽ മതി ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇരുപത്തി അഞ്ച് ശതമാനത്തിനോട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൂട്ടിയപ്പോൾ സംഖ്യ ലഭിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ സംഖ്യ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ലഭിച്ചു എന്നാണ് അർത്ഥം അപ്പോൾ നോക്കുക ഇരുപത്തഞ്ച് ശതമാനത്തോട് എഴുപത്തഞ്ച് ശതമാനം കൂട്ടിയാൽ നൂറ് ശതമാനം ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നതാണ് ഇരുന്നൂറ്റി മനസ്സിലായോ അതായത് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ കൂടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കൂട്ടിയാൽ നൂറ് ശതമാനം ലഭിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ കൂടെ എഴുപത്തഞ്ച് ശതമാനം കൂട്ടുമ്പോഴാണ് നമുക്ക് നൂറ് ശതമാനം കിട്ടുന്നത് അതുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് എഴുപത്തഞ്ച് ശതമാനമാണ് എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കണ്ടെത്തേണ്ട എന്തായിരുന്നു സംഖ്യ അഥവാ നൂറ് ശതമാനമാണ് കണ്ടെത്തേണ്ടത് അതെങ്ങനെയായിരിക്കും അത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പേഴ്സൻറ്റേജിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എഴുപത്തഞ്ച് ശതമാനം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഒരു ശതമാനം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ എഴുപത്തി അഞ്ചായിരിക്കും ഇനി നൂറ് ശതമാനം എന്ന് പറയുന്നത് ഇൻറ്റു നൂറ് ചെയ്താൽ മതി അപ്പോൾ നമുക്കിവിടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും എഴുപത്തഞ്ചും ക്യാൻസൽ ചെയ്യാം മൂന്ന് തവണയാണുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിനകത്ത് എഴുപത്തഞ്ച് മൂന്ന് പ്രാവശ്യമുണ്ട് അപ്പോൾ മൂന്ന് ഇൻറ്റു നൂറ് മുന്നൂറാണ് നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് മുന്നൂറാണ് കിട്ടുന്നത് അപ്പോൾ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു സംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തോട് അഞ്ഞൂറ്റി അൻപത് കൂട്ടിയപ്പോൾ ആ സംഖ്യയുടെ ഇരട്ടി കിട്ടി എങ്കിൽ സംഖ്യ എത്ര അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ എടുത്തത് സംഖ്യ എന്ന് പറയുമ്പോൾ നൂറ് ശതമാനമാണ് എന്നെടുത്തു എങ്കിൽ സംഖ്യയുടെ ഇരട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും ഇരുന്നൂറ് ശതമാനമായിരിക്കും അപ്പോൾ ക്വസ്റ്റ്യനിൽ തൊണ്ണൂറ് ശതമാനത്തോട് അഞ്ഞൂറ്റി അൻപത് കൂട്ടിയപ്പോൾ ഇരട്ടി അഥവാ ഇരുന്നൂറ് ശതമാനം ലഭിച്ചു ഇനി ഒന്ന് ഓർത്ത് നോക്കുക തൊണ്ണൂറ് ശതമാനത്തോട് എത്ര കൂട്ടിയാലാണ് ഇരുന്നൂറ് ശതമാനം കിട്ടുന്നത് നൂറ്റിപ്പത്ത് കൂട്ടിയാലല്ലേ അങ്ങനെയാണെങ്കിൽ നൂറ്റിപ്പത്ത് ശതമാനം എന്ന് പറയുന്നതാണ് അഞ്ഞൂറ്റി അൻപത് എന്നെടുക്കാം ഇനി സംഖ്യ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നൂറ്റിപ്പത്ത് ശതമാനം അഞ്ഞൂറ്റി അൻപതാണെങ്കിൽ ആ സംഖ്യ എന്ന് പറയുന്നത് നൂറ് ശതമാനം കണ്ടെത്തണം അപ്പോൾ ഒരു ശതമാനം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ നൂറ്റിപ്പത്താണ് എങ്കിൽ നൂറ് ശതമാനം എന്ന് പറയുന്നത് ഇൻറ്റു നൂറ് കൂടി ചെയ്യുക അഞ്ഞൂറ്റി അൻപതും നൂറ്റിപ്പത്തും നമുക്ക് ക്യാൻസൽ ചെയ്യാം അഞ്ച് തവണയാണുള്ളത് അഞ്ഞൂറ്റി അൻപതിനകത്ത് നൂറ്റിപ്പത്ത് അഞ്ച് തവണ അപ്പോൾ അഞ്ച് ഇൻറ്റു നൂറ് അഞ്ഞൂറാണ് നമുക്ക് ഫൈനൽ കിട്ടുന്ന ആൻസർ അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ മുൻപത്തെ ക്വസ്റ്റ്യനിൽ സംഖ്യ ലഭിച്ചു എന്നാണ് പറയുന്നത് ഇവിടെയാണെങ്കിലോ സംഖ്യയുടെ ഇരട്ടി കിട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ നേരത്തേ സംഖ്യ എന്ന് പറയുന്നത് നൂറ് ശതമാനം അപ്പോൾ ഇരട്ടി എന്ന് പറയുന്നത് ഇരുന്നൂറ് ശതമാനം എടുത്തു ചെയ്താൽ മതി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു കോളേജ് ഇലക്ഷനിൽ രണ്ട് പേർ മത്സരിച്ചു ഒരാൾ അറുപത് ശതമാനം വോട്ട് നേടി നൂറ്റി നാൽപ്പത്തി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എങ്കിൽ വോട്ട് ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം എത്ര ഇങ്ങനെ വോട്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസിൽ ആകെ വോട്ട് എന്ന് പറയുന്നത് നൂറ് എടുക്കുക ഇവിടെ രണ്ട് വ്യക്തികളാണ് ഇലക്ഷനിൽ മത്സരിച്ചിട്ടുള്ളത് ഒരാൾക്ക് അറുപത് ശതമാനം വോട്ടാണ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള നാൽപ്പത് ശതമാനം വോട്ടായിരിക്കും അടുത്ത ആൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക ഇനി അടുത്തതായി നൂറ്റി നാൽപ്പത്തി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നോ അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്നോ പറയുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആ രണ്ട് വ്യക്തികൾക്കും ലഭിച്ച വോട്ടുകളുടെ വ്യത്യാസമാണ് ആ സംഖ്യ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരാൾക്ക് അറുപത് ശതമാനവും അടുത്ത ആൾക്ക് നാൽപ്പത് ശതമാനവും ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് അവ വ്യത്യാസം എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് എങ്കിൽ ഇരുപത് ശതമാനം എന്ന് പറയുന്നതാണ് നൂറ്റി നാൽപ്പത്തി നാല് എന്നെടുക്കാം ഇനി ഇരുപത് ശതമാനം നൂറ്റിനാൽപ്പത്തിനാല് ആണെങ്കിൽ നൂറ് ശതമാനം കണ്ടുപിടിക്കണം അപ്പോൾ ഒരു ശതമാനം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി നാല് ഡിവൈഡഡ് ബൈ ഇരുപത് നൂറ് ശതമാനം കിട്ടാനായിട്ട് ഇൻറ്റു നൂറ് കൂടി ചെയ്യുക നൂറിനകത്തി ഇരുപത് അഞ്ച് തവണയുണ്ട് അപ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് ഇൻറ്റു അഞ്ച് എഴുന്നൂറ്റി ഇരുപതാണ് ആൻസറ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ നൂറ് ശതമാനം കണ്ടുപിടിക്കാൻ കാരണം ആകെ വോട്ട് ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ തുടക്കത്തിൽ തന്നെ എടുത്തു ആകെ വോട്ട് ചോദിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം കണ്ടാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പേർ തമ്മിലുള്ള ഇലക്ഷനിൽ ഒരാൾ മുപ്പത് ശതമാനം വോട്ട് നേടി നാലായിരത്തി മുന്നൂറ്റി അറുപത് വോട്ടിന് പരാജയപ്പെട്ടു എങ്കിൽ വിജയിച്ച ആൾ നേടിയ വോട്ട് എത്ര അപ്പോൾ ഇവിടെ ആകെ വോട്ട് എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് അതിൽ ഒരാൾക്ക് മുപ്പത് ശതമാനം വോട്ടാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അടുത്ത ആൾക്ക് ഇതിൻ്റെ ബാക്കിയായ എഴുപത് ശതമാനം വോട്ട് ലഭിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ആ എഴുപത് ശതമാനം വോട്ട് ലഭിച്ച ആളാണ് ഇതിൽ വിജയിച്ചിട്ടുണ്ടാവുക ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് വിജയിച്ച ആൾ നേടിയ വോട്ട് എത്ര എന്നാണ് അപ്പോൾ ഇവിടെ കണ്ടെത്തേണ്ടത് എഴുപത് ശതമാനമാണ് കണ്ടെത്തേണ്ടത് പിന്നെ നോക്കാം ഇവിടെ പറഞ്ഞിട്ടുള്ള നാലായിരത്തി മുന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരാജയപ്പെട്ടു എന്നോ അല്ലെങ്കിൽ ഇത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചോ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേർക്കും കിട്ടിയ വോട്ടിൻ്റെ ഡിഫറൻസ് ആയിരിക്കും അതെന്ന് പറയുന്നത് അപ്പോൾ എഴുപത് ശതമാനത്തിൻ്റെയും മുപ്പത് ശതമാനത്തിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനമാണ് ഈ നാലായിരത്തി മുന്നൂറ്റി അറുപത് അപ്പോൾ നാൽപ്പത് ശതമാനം നാലായിരത്തി മുന്നൂറ്റി അറുപതാണെങ്കിൽ ഒരു ശതമാനം എന്ന് പറയുന്നത് നാലായിരത്തി മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ നാൽപ്പത് വരും എഴുപത് ശതമാനം എന്ന് പറയുമ്പോൾ ഇൻറ്റു എഴുപത് ചെയ്താൽ മതി അപ്പോൾ ഡയറക്റ്റ് ഒരു സ്റ്റെപ്പിൽ തന്നെ ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് നാലായിരത്തി മുന്നൂറ്റി അറുപതും നാൽപ്പതും അതിലെ ഓരോ പൂജ്യങ്ങൾ വീതം വെട്ടിക്കളഞ്ഞാൽ നാനൂറ്റി മുപ്പത്താറ് ഡിവൈഡഡ് ബൈ നാലാണ് കിട്ടുന്നത് അപ്പം നാലിനകത്ത് നാല് ഒരു തവണ ഇനി മുപ്പത്തിയാറിനകത്ത് നാല് ഡയറക്റ്റ് ഒൻപത് എഴുതരുത് അത് ശ്രദ്ധിക്കണം മൂന്നിനകത്ത് നാല് പോവാത്ത കൊണ്ട ഒരു പൂജ്യം ഇടാൻ മറക്കരുത് പലരും തെറ്റിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നൂറ്റി ഒൻപതാണ് കിട്ടുന്നത് ഇനി നൂറ്റി ഒൻപത് ഇൻറ്റു എഴുപത് ചെയ്താൽ ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത് കിട്ടും ആൻസർ അപ്പം കഴിഞ്ഞ ക്വസ്റ്റനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആകെ വിദ്യാർത്ഥികൾ ആകെ വോട്ട് ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണമാണ് അതുകൊണ്ട് അവിടെ നൂറ് ശതമാനം കണ്ടെത്തി പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വിജയിച്ച ആൾ നേടിയ വോട്ടാണ് അതുകൊണ്ട് ഈ വിജയിച്ച ആൾക്ക് എഴുപത് ശതമാനം വോട്ട് നേടിയിട്ടുണ്ട് അപ്പോൾ എഴുപത് ശതമാനം മാത്രം കണ്ടാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇലക്ഷൻ്റെ പ്രോബ്ലം വന്നാൽ ചെയ്യേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു സ്കൂളിലെ എഴുപത് ശതമാനം വിദ്യാർത്ഥികൾ ആൺകുട്ടികളാണ് ആ സ്കൂളിലെ പെൺകുട്ടികളുടെ എണ്ണം അഞ്ഞൂറ്റിനാലായാൽ ആൺകുട്ടികൾ എത്ര അപ്പോൾ ശ്രദ്ധിക്കുക ആ സ്കൂളിലെ ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം നൂറ് ശതമാനമാണെന്ന് കരുതുക അതിൽ എഴുപത് ശതമാനം വിദ്യാർത്ഥികൾ ആൺകുട്ടികളാണെങ്കിൽ ബാക്കിയുള്ള മുപ്പത് ശതമാനം വിദ്യാർത്ഥികൾ പെൺകുട്ടികളായിരിക്കും ഇവിടെ തന്നിട്ടുള്ളത് പെൺകുട്ടികളുടെ എണ്ണമാണ് അതായത് മുപ്പത് ശതമാനമാണ് തന്നിട്ടുള്ളത് അഞ്ഞൂറ്റിനാല് അതിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് ആൺകുട്ടികളുടെ എണ്ണമാണ് അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുമ്പോൾ എഴുപത് ശതമാനമാണ് കാണേണ്ടത് മുപ്പത് ശതമാനം തന്നിട്ടുണ്ട് അഞ്ഞൂറ്റി നാല് അങ്ങനെയാണെങ്കിൽ എഴുപത് ശതമാനം കണ്ടുപിടിക്കാമല്ലോ എങ്ങനെയായിരിക്കും ഒരു ശതമാനം എന്ന് പറയുന്നത് അഞ്ഞൂറ്റിനാല് ഡിവൈഡഡ് ബൈ മുപ്പത് എഴുപത് ശതമാനം എന്ന് പറയുമ്പോൾ ഇൻറ്റു എഴുപത് ഡയറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ ഇതിൽ എഴുപതിലൊരു പൂജ്യവും മൂന്നില് മുപ്പതിലൊരു പൂജ്യവും വെട്ടിക്കളഞ്ഞു ഇനി അഞ്ഞൂറ്റി നാല് ഡിവൈഡഡ് ബൈ മൂന്ന് ചെയ്യുക അഞ്ഞൂറ്റി നാല് ഡിവൈഡഡ് ബൈ മൂന്ന് നൂറ്റി അറുപത്തെട്ട് കിട്ടും ഇൻറ്റു ഏഴ് ചെയ്താൽ ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറാണ് ശ്രദ്ധിക്കണം ഇവിടെ ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം ഒന്നുമല്ല ചോദിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നൂറ് ശതമാനം കണ്ടാൽ മതി ഇവിടെ വിദ്യ ആൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ പെൺകുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് അപ്പോൾ മുപ്പത് ശതമാനമാണ് അഞ്ഞൂറ്റി നാല് അതിൽ നിന്നും എഴുപത് ശതമാനം കണ്ടാൽ മതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒരു പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ട മാർക്ക് നാല്പത് ശതമാനമാണ് അറുപത് മാർക്ക് ലഭിച്ച ഒരു വിദ്യാർത്ഥി നാൽപ്പത് മാർക്കിൻ്റെ കുറവിൽ തോറ്റാൽ ആകെ എത്ര മാർക്കിനാണ് പരീക്ഷ നടന്നത് ആകെ എത്ര മാർക്കിനാണ് പരീക്ഷ നടന്നത് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോ ആകെ പരീക്ഷ നടന്ന മാർക്ക് നമുക്ക് നൂറ് ശതമാനമായിട്ട് എടുക്കാം ആകെ പരീക്ഷ നടന്നത് നൂറ് ശതമാനത്തിനാണെന്ന് കരുതുക പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ നാൽപ്പത് ശതമാനം മാർക്ക് വേണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് അതുകൂടാതെ ആ വിദ്യാർത്ഥിക്ക് അറുപത് മാർക്ക് ലഭിച്ചു നാല്പത് മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതായത് അറുപത് മാർക്ക് ലഭിച്ചുള്ളൂ ഒരു നാല്പത് മാർക്ക് കൂടി കിട്ടിയെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ജയിക്കാൻ കഴിയും അതായത് അറുപതിൻ്റെ കൂടെ നാല്പത് കൂടി കൂട്ടിയാല് നൂറാണ് കിട്ടുന്നത് അപ്പോൾ നൂറ് മാർക്ക് കിട്ടിയാൽ ആ വിദ്യാർത്ഥി ജയിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് നാല്പത് ശതമാനം എന്ന് പറയുന്നത് നൂറാണ് നൂറ് മാർക്കാണ് നാൽപ്പത് ശതമാനം മാർക്ക് എന്ന് പറയുന്നത് നൂറ് മാർക്കാണ് എന്നെടുക്കാം അങ്ങനെയാണെങ്കിൽ ഇതിൽ കണ്ടെത്തേണ്ടത് ആകെ എത്ര മാർക്കിനാണ് പരീക്ഷ നടന്നത് അപ്പോൾ നാൽപ്പത് ശതമാനത്തിൽ നിന്നും നൂറ് ശതമാനമാണ് കാണേണ്ടത് അപ്പോൾ ഇതെങ്ങനെയാ നോക്കാം ഒരു ശതമാനം എന്ന് പറയുന്നത് നൂറ് ഡിവൈഡഡ് ബൈ നാൽപ്പതാണ് നൂറ് ശതമാനം എന്ന് പറയുമ്പോൾ ഇൻറ്റു നൂറ് കൂടി ചെയ്യണം ഓരോ പൂജ്യങ്ങൾ വെട്ടിക്കളയണെങ്കിൽ ആയിരം ഡിവൈഡഡ് ബൈ നാല് കിട്ടും ആയിരത്തിന് നാലായി ഭാഗിച്ചാൽ ഇരുന്നൂറ്റി അൻപതാണ് കിട്ടുന്നത് അപ്പോൾ ഫൈനൽ ആൻസർ ആകെ നടന്നത് ഇരുന്നൂറ്റി അൻപത് മാർക്കിൻ്റെ ആണ് ആകെ നടന്നത് അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അറുപത്തി നാലിൻ്റെ അൻപത്തി മൂന്ന് ശതമാനത്തോട് നാൽപ്പത്തിയേഴിൻ്റെ അറുപത്തി നാല് ശതമാനം കൂട്ടിയാൽ എത്ര അറുപത്തിനാലിൻ്റെ അൻപത്തി മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ അറുപത്തി നാലിൻ്റെ കൂടെ അൻപത്തി മൂന്ന് ശതമാനം അതായത് അൻപത്തി മൂന്ന് ബൈ നൂറ് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ അറുപത്തി നാല് ഇൻറ്റു അൻപത്തി മൂന്ന് ബൈ നൂറ് വരും പ്ലസ് അതിൻ്റെ കൂടെ നാൽപ്പത്തി ഏഴിൻ്റെ അറുപത്തി ശതമാനം കൂട്ടാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം നാൽപ്പത്തി ഏഴിൻ്റെ അറുപത്തിനാല് ശതമാനം എന്ന് പറയുന്നത് നാൽപ്പത്തിയേഴ് ഇൻറ്റു അറുപത്തി നാല് ബൈ നൂറാണ് ഇനി രണ്ട് ടേമും നോക്കുകയാണെങ്കിൽ അറുപത്തി നാലും ഡിവൈഡഡ് ബൈ നൂറും രണ്ട് ടേമിലും കോമൺ ആണ് അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമില്ല അതുകൊണ്ട് ഇത് രണ്ടിലും കോമൺ ആയി വരുന്ന അറുപത്തി നാലും ഒരു ഡിവൈഡഡ് ബൈ ഹൺഡ്രഡും കോമൺ ആണ് അപ്പോൾ അത് പൊതുവായിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ടേമിൽ ബാക്കി നിൽക്കുന്നത് അൻപത്തിമൂന്നും പ്ലസ് രണ്ടാമത്തെ ടേമിൽ ബാക്കിയുള്ളത് നാല്പത്തിയേഴും ആണ് അപ്പോൾ അറുപത്തി നാല് ബൈ നൂറ് ഇൻറ്റു ബാക്കി വരുന്നത് അൻപത്തി മൂന്നും നാല്പത്തി ഏഴും കൂടി കൂട്ടിയാൽ നൂറാണ് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഈ മേലയും താഴെയുള്ള നൂറ് വെട്ടിക്കളഞ്ഞാൽ ഫൈനലായിട്ട് ആൻസർ അറുപത്തി നാലാണ് ലഭിക്കുന്നത് അപ്പോൾ അറുപത്തിനാലിൻ്റെ അൻപത്തി മൂന്ന് ശതമാനവും നാല്പത്തി ഏഴിൻ്റെ അറുപത്തിനാല് ശതമാനവും നമ്മൾ കൂട്ടിയാൽ ലഭിക്കുന്നത് അറുപത്തി നാലാണ് ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് എഴുതിയാൽ അതിൽ കോമൺ ആയിട്ടുള്ള നമ്പർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തെടുത്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുന്നൂറ്റി നാലിൻ്റെ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം ഈക്വൽ ടു ഡാഷിൻ്റെ അൻപത് ശതമാനം ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ഇരുന്നൂറ്റിനാലിൻ്റെ പന്ത്രണ്ടര ശതമാനം എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാല് ഇൻ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ഡിവൈഡഡ് ബൈ നൂറ് ഈക്വൾ ടു ഡാഷ് ഇൻ അൻപത് ബൈ നൂറ് അപ്പോൾ രണ്ട് ഭാഗത്തും ഡിവൈഡഡ് ബൈ നൂറ് കോമൺ ആണ് അപ്പോൾ നമുക്കത് രണ്ടും വെട്ടിക്കളയാം എങ്കിൽ ബാക്കി വരുന്നത് ഇരുന്നൂറ്റി നാല് ഇൻറ്റു പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഈക്വൾ ടു ഡാഷ് ഇൻ അൻപത് അപ്പോൾ ആ അൻപതിനെ ഇടത് വശത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇരുന്നൂറ്റി നാല് ഇൻറ്റു പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഡിവൈഡഡ് ബൈ അൻപതായിട്ട് മാറും മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് ഈക്വൽ ടുവിൻ്റെ മറുഭാഗത്ത് വരുമ്പോൾ അത് ഡിവിഷൻ ആയിട്ട് മാറും അതുകൊണ്ടാണ് അൻപത് താഴെ വരാൻ കാരണം അപ്പോൾ നമുക്ക് അൻപതും പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ചും ഡയറക്റ്റ് വെട്ടിക്കളയാം ഒന്ന് ആലോചിച്ച് നോക്കുക പന്ത്രണ്ടര എന്ന് പറയുന്നത് ഇരുപത്തഞ്ചിൻ്റെ പകുതിയാണ് അപ്പം നാല് പന്ത്രണ്ടര ചേർന്നാല് അൻപതായിട്ട് മാറും അതിനർത്ഥം അൻപതിനകത്ത് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് നാല് തവണ പിന്നെ അവസാനം ബാക്കിയുള്ളത് ഇരുന്നൂറ്റി നാല് ഡിവൈഡഡ് ബൈ നാലാണ് ഇരുന്നൂറ്റി നാല് ബൈ നാല് എന്ന് പറയുന്നത് അൻപത്തി ഒന്ന് അപ്പോൾ ഇരുന്നൂറ്റി നാലിൻ്റെ പന്ത്രണ്ടര ശതമാനം എന്ന് പറയുന്നത് അൻപത്തിയൊന്നിൻ്റെ അൻപത് ശതമാനത്തിന് തുല്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മുന്നൂറിൻ്റെ അൻപത് ശതമാനം എക്സിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തിന് തുല്യമായാൽ എക്സിൻ്റെ വിലയെന്ത് മുന്നൂറിൻ്റെ അൻപത് ശതമാനം എക്സിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തിന് തുല്യമായാൽ എക്സിൻ്റെ വില അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ പകുതിയാണ് എന്നാണ് അർത്ഥം അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു അതായത് ആ സംഖ്യയുടെ പകുതി എന്നും ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർ കാല് എന്നുമാണ് അർത്ഥം അപ്പോൾ മുന്നൂറിൻ്റെ അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ മുന്നൂറിൻ്റെ പകുതി നൂറ്റി അൻപത് വരും അപ്പോൾ നൂറ്റി അൻപത് എന്ന് പറയുന്നത് എക്സിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർ കാൽ ഭാഗത്തിന് തുല്യം അങ്ങനെയാണെങ്കിൽ നൂറ്റി അൻപത് ഈക്വൾ ടു എക്സ് ഇൻറ്റു വൺ ബൈ ഫോർ വരും ഈ വൺ ബൈ ഫോറ് ഈക്വൽ ടുവിൻ്റെ മറുഭാഗത്തോട്ട് വരുമ്പോൾ ഇൻ ടു ഫോറായിട്ട് മാറും ആ നാല് താഴെ കിടക്കുന്ന നാല് മേലക്കാണ് വരുന്നത് അപ്പോൾ നൂറ്റി അൻപത് ഇൻറ്റു നാലായിട്ട് മാറും എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നൂറ്റി അൻപത് ഇൻറ്റു നാല് ദാറ്റ് ഈസ് ഈക്വൽ ടു അറുന്നൂറാണ് വരുന്നത് അപ്പോൾ മുന്നൂറിൻ്റെ അൻപത് ശതമാനം എന്ന് പറയുന്നത് അറുന്നൂറിൻ്റെ കാൽ ഭാഗത്തിന് തുല്യമാണ് അറുന്നൂറിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനത്തിന് തുല്യമാണ് ഇത് നമുക്ക് സ്റ്റെപ്പായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി മുന്നൂറിൻ്റെ അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ മുന്നൂറിൻ്റെ പകുതി അഥവാ നൂറ്റി അൻപത് അത് ഏത് സംഖ്യയുടെ കാൽഭാഗമാണെന്ന് ഓർത്താൽ മതി നൂറ്റി അൻപത് എന്നുള്ളത് ഏത് സംഖ്യയുടെ കാൽഭാഗമാണ് ഏത് സംഖ്യയുടെ വൺ ബൈ ഫോറാണ് ഓർത്ത് നോക്കും മുന്നൂറിൻ്റെ പകുതിയാണ് നൂറ്റി അൻപത് അറുന്നൂറിൻ്റെ കാൽഭാഗമാണ് നൂറ്റി അൻപത് അപ്പോൾ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്ന സംഖ്യ അറുന്നൂറ് കിട്ടും അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി എന്നോട് ചോദിക്കാം ഇതുവരെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പെർസെൻറ്റേജിൻ്റെ എക്സാം നടത്താം എല്ലാവരും തന്നെ എക്സാമിൽ പങ്കെടുക്കുക അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ